Shabarimala Tirthadanathinayi Arogya Vakupp Action Plan Roopeekarichu. Tirthadakarkku Pratheka Chikitsa Urappakkan 48 Sarkar Swakarya Ashupathrikale Empanel Cheythu. Arogya Vakupp Director Kadaka Shabarimalayile Pravarthanangalude Samsthanathala Melnotta Chumathala. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും തീർത്ഥാടനങ്ങളോടനുബന്ധിച്ച് അതിതീവ്ര വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ശബരിമല തീർത്ഥാടനത്തിനായി ആരോഗ്യവകുപ്പ് പുതിയ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചത്. കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഒരാഴ്ച റൊട്ടേഷനിലും മറ്റ് ജീവനക്കാർ 15 ദിവസം റൊട്ടേഷനിലുമാണ് സേവനമനുഷ്ഠിക്കുക. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള കാൽനട യാത്രയിൽ തീർത്ഥാടകർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാൻ ഈ വഴികളിൽ അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, ചരൾമേട്, എരുമേലി എന്നീ സ്ഥലങ്ങളിൽ വിദഗ്ധ സംവിധാനങ്ങളോടുകൂടിയ ഡിസ്പെൻസറികളും ഉണ്ടാകും. സന്നിധാനത്ത് ഒരു അടിയന്തര ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തിക്കും. വിദഗ്ധ വൈദ്യസഹായം ആവശ്യമുള്ള രോഗികൾക്ക് സൗജന്യ ആംബുലൻസ് സേവനവും ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് പ്രത്യേക ചികിത്സ ഉറപ്പാക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി 48 സർക്കാർ സ്വകാര്യ ആശുപത്രികളെ എംപാനൽ ചെയ്തിട്ടുണ്ട്. കാസ്പ് കാർഡുള്ള തീർത്ഥാടകർക്ക് എംപാനൽ ചെയ്ത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാകും. കാർഡില്ലാത്തവർക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടാവുന്നതാണ്. കേരളത്തിന് പുറത്തുനിന്നും വരുന്നവരിൽ PMJAY കാർഡുള്ളവർക്കും ഈ സേവനം ലഭ്യമാകും. എമർജൻസി മെഡിക്കൽ സെന്ററുകൾ, ഓക്സിജൻ പാർലറുകൾ എന്നിവ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള യാത്രക്കിടയിൽ പല സ്ഥലങ്ങളിലും സ്ഥാപിക്കാനും തീരുമാനിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.